അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിലാലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, രാത്രി നമസ്കാരത്തിൽ ഇമാമിന് മുസ്ഹഫ് നോക്കി ഓതൽ അനുവദനീയമാണോ എന്നതാണ്. ഈ വിഷയത്തിൽ അഹ്ലുൽ ഇൽമിനിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാമിന് ഇഫ്ള് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ വളരെ കുറച്ചേ ഇഫ്ളുള്ളൂവെങ്കിൽ, അങ്ങനെ ചെയ്യുന്നതിൽ മുസ്ഹഫ് നോക്കി ഓതുന്നതിൽ തെറ്റില്ല എന്നാണ് ഇബ്നു ബാസിനെ പോലെയുള്ള മഹാനായ ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലെയുള്ള ആളുകൾ അഭിപ്രായപ്പെടുന്നത്. അതിന് അവർ ആധാരമായി ഉദ്ധരിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നുള്ള ഒരു സംഭവമാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച തഹ്ലീഖായി പറഞ്ഞിട്ടുള്ള കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹദീസിൽ, അന്നഹു കാന മൗലാഹ ദക്വാൻ സ്വല്ലാ ബിഹാ ഫില്ലയിൽ മിൽ മുസ്ഹഫ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടിമയായിരുന്ന ദക്വാൻ അവർക്ക് മുസ്ഹഫിൽ നോക്കി ഓതിക്കൊണ്ട് ഇമാമായി നമസ്കരിച്ചു എന്നതാണ്. എന്നാൽ ഇഫ്ൾ ഉണ്ടെങ്കിൽ അത് ഇഫ്ളിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ഹഫ് നോക്കാതെ ഓതുക തന്നെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. കാരണം മുസ്ഹഫ് കയ്യിലേന്തി നമസ്കരിക്കുമ്പോൾ നമസ്കാരത്തിൽ പാലിക്കേണ്ട പല കാര്യങ്ങളും ഒഴിവാക്കേണ്ടി വരും. നമസ്കാരം കയ്യിലെടുക്കുന്നതും പേജ് മറിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ചെയ്യുമ്പോൾ, പല നമസ്കാരത്തിൽ വേണ്ട തുമഅനീനത്തും അതുമായി ബന്ധപ്പെട്ട ചില കാര്യത്തും ഭംഗം വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്, കഴിയുമെങ്കിൽ ഇഫ്ളുള്ളവരുണ്ടെങ്കിൽ ആ നിലക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. നേരെ മറിച്ച് ഒരു പ്രദേശത്ത് അങ്ങനെ ആളുകളില്ലെങ്കിൽ പിന്നെ നമുക്ക് ഇഫ്ളുള്ളവരെ ലഭ്യമല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇമാമിന് പിന്നിൽ നിന്ന് നമസ്കരിക്കുന്ന ആളുകൾ മൗമൂമുകൾ മുസ്ഹഫുകളെടുത്ത് ഇമാമ് ഓതുമ്പോൾ ആ മുസ്ഹഫിൽ നോക്കി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിന് യാതൊരു അടിസ്ഥാനവും യഥാർത്ഥത്തിലില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമസ്കാരത്തിൽ വേണ്ട ഖുശൂവിനും തുമഅനീനത്തിനുമൊക്കെ അത് ഭംഗം വരുത്തും. ഒട്ടേറെ സുന്നത്തുകൾ അതുകൊണ്ട് നഷ്ടപ്പെടുകയും ചെയ്യും. കാരണം നമസ്കാരത്തിൽ വലത് കൈ ഇടത് കൈയിന്മേൽ വെച്ച് നെഞ്ചിൽ വെക്കണം എന്ന സുന്നത്താണ്. ആ സുന്നത്ത് തന്നെ അത് കൃത്യമായി നിർവഹിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ നമസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കണം എന്നുള്ളതാണ്. അത് കഴിയാതെ മുസ്ഹഫിലേക്ക് നോക്കുന്ന അവസ്ഥ വരും. അതുപോലെ പേജ് മറിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇമാമിനെ ശ്രദ്ധിച്ച് കേൾക്കാനും അതിലൊക്കെ ചില തകരാറുകൾ സംഭവിക്കും. അതുകൊണ്ട് അങ്ങനെ മൗമൂമികൾ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ടതില്ല, ചെയ്യാൻ പാടില്ല. ഇനി ഇമാമിന് തെറ്റുമ്പോൾ തിരുത്താനാണ് എന്ന ധാരണയും ശരിയല്ല. കാരണം ഇമാം ഓതുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഒരായത്ത് തന്നെ വിട്ടുപോയാലും നമസ്കാരത്തിന് യാതൊരു തകരാറും വരുന്നില്ല. ഫാത്തിഹ സൂറത്തിൽ തെറ്റാൻ പാടില്ല, വിട്ടുപോകാൻ പാടില്ല എന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മൗമികൾ ഒരു നിലക്കും മുസ്ഹഫ് നോക്കിയിരിക്കുന്നത് ശരിയല്ല. അതിനൊരു അടിസ്ഥാനവുമില്ല. അള്ളാഹു അഅലം.